ചക്ക വറ്റലിനുള്ള ചക്കയാണ്, നല്ല വിളഞ്ഞ ചക്കയാണ് വറ്റലിന് നമ്മൾ എടുക്കുന്നത്. എല്ലാ ചുളരെയും ചവിണി ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കളയണം. ചവിണി കളഞ്ഞ് ഞാൻ ഇവിടെ കുറച്ച് കളഞ്ഞത് വച്ചിട്ടുണ്ട്. കുറച്ച് കളഞ്ഞതാണ് ഇതെല്ലാം, ചവിണി കളഞ്ഞതാണ്. എന്നിട്ട് ഓരോ ചുളയും ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ചക്കക്കുരുവും ഇങ്ങനെ വേണ്ട പാടെ ഇങ്ങനെ എടുത്ത് കളയണം. ഇങ്ങനെ കളഞ്ഞിട്ട് നീളത്തിന് ചെറിയ പീസായിട്ട് അരിഞ്ഞിടണം. എന്നാൽ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ആവശ്യമനുസരണം നമുക്ക് എടുക്കാം. ഇത് വറുക്കുമ്പോൾ കുറച്ചേ കാണുള്ളൂ, അതുകൊണ്ട് കുറേ എടുത്താലും നമുക്ക് വറ്റടി കുറേ കിട്ടത്തുള്ളൂ. നല്ല വിളഞ്ഞ ചക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കൂഴ ചക്കയാണ് വറ്റലിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല വിളഞ്ഞ പാകമായ ചക്കയാണ്, ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് നീളത്തിനാണ് അരിഞ്ഞത്. എന്നുള്ളത് കുറേ ഉണ്ടെങ്കിൽ ഇത് വറുക്കുമ്പോൾ കുറച്ചാണ്. ചക്ക നമ്മൾ ഒരു വലിയ ഒരു ഉരുളി, ഈ ഒരു വലിയ ഉരുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ ഇങ്ങനെ തട്ടിയിടുക, തട്ടിയിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പ്, ഉപ്പുപൊടി ആവശ്യത്തിനിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം, എല്ലായിടത്തും അത് എത്തണം. ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ പൊടി എത്തണം. അപ്പോൾ അതിൽ ഉപ്പ് പിടിക്കും. ഇങ്ങനെ കുറച്ച് സമയം എല്ലാവരും മിക്സ് ചെയ്യുക. ഇതിപ്പം ഉപ്പ് എല്ലായിടത്തും പിടിച്ച് അടുത്തതായി നമുക്ക് അടുപ്പ് കത്തിക്കാം. പിന്നെ ഞാനൊരു വലിയ പാനാണ് വയ്ക്കുന്നത്. പാനിൻ്റെ ഈ വെള്ളം മാറണം, ചൂടാവണം. വെള്ളം മാറിയിട്ട് എണ്ണ ഒഴിക്കാം.
വെള്ളം മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ എണ്ണ ഒഴിക്കാം. അര ലിറ്റർ എണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ്. ഇത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചക്ക ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വലിയ പാൻ എടുത്തത്. അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലും മറ്റിലും നമുക്ക് ഉണ്ടാക്കാം. കുറച്ചാണെങ്കിൽ ഇരുമ്പ് ചട്ടിയിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവണം. എണ്ണ ചൂടായി തുടങ്ങി, നല്ലതുപോലെ തിളച്ചിട്ടാണ് ചക്ക ഇടാനുള്ളത്. അതിന് മുമ്പേ ഈ ഇതിൽ നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും കുറച്ച് സോഡാ പൊടിയാണ്, ഒരു നുള്ള്. ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അപ്പോൾ ചക്കയ്ക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചക്കയ്ക്ക് നല്ല മഞ്ഞ നിറം കിട്ടും. പിന്നെ കരി കരിപ്പ് വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ള് സോഡാ പൊടിയും കൂടി ചേർക്കുക. അത് നല്ലതുപോലെ ഇളക്കണം. ഇവിടെ ഇപ്പോൾ എണ്ണ നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ ചക്ക ഇട്ട് കൊടുക്കുന്നത് എണ്ണ നല്ല തിളച്ച് ചക്ക നല്ലതായിട്ട് മുഴുകി വരാനുള്ളതാണ്. ചൂടായി എണ്ണ തിളച്ച് കൊണ്ട് ചക്ക നല്ല ഇതായിട്ട് കൊടുക്കുന്നു. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് കൂടുതൽ ചക്ക ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വലിയ പാൻ എടുത്തത്. ഇത് കുറേ സമയം നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് തിളച്ച് വേവണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ മുരിഞ്ഞു വരും. നമ്മുടെ ചക്ക വറ്റൽ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ മുരിഞ്ഞു വരുന്നുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ചക്ക വറ്റൽ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം കോരി മാറ്റി വച്ചിരിക്കുകയാണ്. നല്ലതുപോലെ തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കണം. 1 മാസത്തോളം ഇതിരിക്കും. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഭവമാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയത് കൊണ്ട് നല്ല സ്വാദായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.